फ्रेंड्स वेलकम अगेन ई वीडियो डिसोल्यूशन ऑफ पार्टनरशिप फर्म्स कूड़ा अड्जस्टमेंट अटंगी पुदियर प्रॉब्लम नाम उल्पति निर्णय टेक्स्ट बुक प्राक्टिकल प्रॉब्लम फोर आना इवे द फॉलोइंग ईस् द बैलेंस शीट ऑफ अजय एंड विजय शेयरिंग प्रॉफिट्स एंड लॉसेस इन द रेशियो 3:2 एस ऑन 31st March 2014 അജയ് ആൻഡ് വിജയ് എന്ന രണ്ട് പാർട്ട്നേഴ്സിൻ്റെ പാർട്ണർഷിപ്പ് ഫേംസിൻ്റെ ബാലൻസ് ഷീറ്റാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അത് ഷെയർ ചെയ്യുന്ന റേഷ്യോ 3:2 എന്നാണ് അവർ ഫസ്റ്റ് സെൻറ്റൻസിൽ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് നോക്കാം. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് വന്നിട്ടുണ്ട്, ജോയിൻറ്റ് ലൈഫ് പോളിസി റിസർവ് തന്നിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് തന്നിട്ടുണ്ട്, ലോൺസ് ഫ്രം മിസ്സിസ് വിജയ് തന്നിട്ടുണ്ട്, വിജയുടെ ഭാര്യയിൽ നിന്നെടുത്ത ലോൺ. ഓക്കെ, ലോൺ ഫ്രം അജയ് എന്നുണ്ട്, അജയ്സ് ക്യാപിറ്റലുണ്ട്, വിജയ്സ് ക്യാപിറ്റലുണ്ട്. ഓക്കെ, അതുകൂടാതെ അസറ്റ് സൈഡിൽ ക്യാഷ് ഉണ്ട്, സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് ഉണ്ട്, ജോയിൻറ്റ് ലൈഫ് പോളിസി ഇവിടെ തന്നിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, ഫർണിച്ചർ, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്നത്. ഇത് കൂടാതെ അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, ഇവിടെ ടോട്ടൽ 7 അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണുള്ളത്, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസിൽ പറയുന്നത് ദ ഫേം ഈസ് ഡിസോൾവ്ഡ് ആൻഡ് ദ ഫോളോയിങ് ഈസ് റിപ്പോർട്ടഡ്. ഫേം ഡിസോൾവ്ഡ് ആയി, താഴെ പറയുന്ന കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തത് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് റിയലൈസ്ഡ് ₹18,700. സ്റ്റോക്ക് വിൽക്കുകയും അതേപോലെ തന്നെ ഡെപ്റ്റേഴ്സിൽ നിന്ന് കളക്ട് ചെയ്ത എമൗണ്ടും ഇവിടെ ചേർത്ത് ₹18,700 കിട്ടിയെന്നാണ് പറയുന്നത്. സ്റ്റോക്ക് റിയലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് വിറ്റു, നിലവിൽ ആ സ്ഥാപനത്തിലുണ്ടായിരുന്ന സ്റ്റോക്ക് വിറ്റു, അതേപോലെ തന്നെ ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടാണ്ട് ആ പൈസ കളക്ട് ചെയ്തു, രണ്ടും കൂടി ചേർത്ത് ₹18,700 കിട്ടി. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറി റിയലൈസ്ഡ് 16,000. പ്ലാന്റ് ആൻഡ് മെഷീനറി വിറ്റ് ₹16,000 ലഭിച്ചു. അതേപോലെ തന്നെ ഫർണിച്ചർ ഈസ് സോൾഡ് ഫോർ ₹8,000. 8,000 രൂപയ്ക്ക് ഫർണിച്ചർ വിറ്റു. ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് റിയലൈസ്ഡ് ₹5,000. ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റത് ₹5,000. ഇതാണ് ഫസ്റ്റിലത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നത്. ഫ്രണ്ട്സ്, രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ജോയിൻറ്റ് ലൈഫ് പോളിസി ഈസ് സറണ്ടേർഡ് ഫോർ ₹4,700 എന്നാണ്. ഇവിടെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലും അസറ്റ് സൈഡിലും, ലയബിലിറ്റി സൈഡിൽ ജോയിൻറ്റ് ലൈഫ് പോളിസി റിസർവ്, അതേപോലെ അസറ്റ് സൈഡിൽ ജോയിൻറ്റ് ലൈഫ് പോളിസി, രണ്ട് എമൗണ്ട് നമുക്ക് തന്നിരുന്നു. ജോയിൻറ്റ് ലൈഫ് പോളിസി അസറ്റ് സൈഡിൽ തന്ന എമൗണ്ടിൽ ₹4,500 തന്നിരിക്കുന്നത്. ₹4,500 ജോയിൻ ലൈഫ് പോളിസി പാർട്ട്നേഴ്സ് അവരുടെ പേരിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഫേം ഇവിടെ ഡിസോൾവ് ചെയ്യപ്പെടുകയാണ്, അതുകൊണ്ട് തന്നെ ഫർദറായിട്ട് ആ ജോയിൻറ്റ് ലൈഫ് പോളിസിയുടെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ എമൗണ്ട് സറണ്ടർ ചെയ്യപ്പെടും. സറണ്ടർ ചെയ്തപ്പോൾ അവർക്ക് ₹4,700 കിട്ടിയെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അവർ പ്രീമിയം അടച്ചുകൊണ്ടിരുന്ന ജോയിൻറ്റ് ലൈഫ് പോളിസി അവർ സറണ്ടർ ചെയ്തപ്പോൾ അവർക്ക് ₹4,700 കിട്ടി. ഇതാണ് രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ദ ഫേം ഹാഡ് എ ലയബിലിറ്റി ഓഫ് ₹1,200 ഓൺ ലീഗൽ ചാർജസ് ഡ്യൂ. ഫേമിന് ഒരു ലയബിലിറ്റി ഉണ്ടായിരുന്നു, അത് നമുക്ക് ബാലൻസ് ഷീറ്റ് തരാത്ത ലയബിലിറ്റിയാണ്, ഡിസൊല്യൂഷൻ സമയത്താണ് കണ്ടെത്തിയത്. ₹1,200 ലീഗൽ ചാർജസ് ഡ്യൂ ആണ്, ലീഗലായിട്ട് കാര്യങ്ങൾ ചെയ്യാത്തതിൻ്റെ ഫലമായിട്ട് ഉണ്ടായ ചാർജസ് ആണ് അതിൻ്റെ ഡ്യൂ. അത് കൊടുക്കാനുള്ള എമൗണ്ട് ആണ് ഗവൺമെൻറ്റിലോട്ട് അടയ്ക്കേണ്ടതാണ്, അതുകൊണ്ട് തന്നെ അതൊരു ലയബിലിറ്റി ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നത്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് എങ്ങനെയാണെന്ന് ട്രീറ്റ് ചെയ്യുന്നത് വിശദമായിട്ട് പറയാം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഗുഡ് വിൽ ഓഫ് ദ ഫേം ഈസ് വാല്യൂഡ് ₹4,500 ആൻഡ് ദ സെയിം ഈസ് പർച്ചേസ്ഡ് ബൈ അജയ്. സ്ഥാപനത്തിൻ്റെ ഗുഡ് വില്ല് വാല്യൂ ചെയ്തു, അപ്പോൾ അതിന് കിട്ടിയത് ₹4,500. ഈ ₹4,500 അജയ് എന്ന പാർട്ണർ പർച്ചേസ് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഫേമിൻ്റെ ഗുഡ് വില്ല് അജയ് എന്ന പാർട്ണർ പർച്ചേസ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അതാണ് നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നത്. അടുത്ത പറയുന്നത് ദ ഫേം ഹാഡ് എ പെൻഡിങ് കേസ് ഇൻ ദ കോർട്ട് ഫോർ ₹6,000 എഗനിസ്റ്റ് എ സപ്ലയർ ഫോർ സപ്ലൈയിങ് ഡാമേജ്ഡ് ഗുഡ്സ്. ഓൺ സെറ്റിൽമെൻറ്റ് ആൻ എമൗണ്ട് ഓഫ് ₹1,500 ഈസ് റിസീവ്ഡ് ഓൺ ഡിസൊല്യൂഷൻ. ഇവിടെ പറയുന്നത് ആ സ്ഥാപനത്തിന് ഒരു സപ്ലയറുമായിട്ട്, ആ സ്ഥാപനത്തിൽ സാധനങ്ങൾ സപ്ലൈ ചെയ്തിരുന്ന സപ്ലയറുമായിട്ട് ഒരു കേസ് ഉണ്ടായിരുന്നു. ആ സപ്ലയർ സ്ഥാപനത്തിൽ മോശം ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നതിനായിരുന്നു കേസ് കൊടുത്തിരുന്നത്. അത് ₹6,000 അദ്ദേഹം കോമ്പൻസേഷൻ തരണമെന്നും പറഞ്ഞാണ് കേസ് കൊടുത്തിരുന്നത്. പക്ഷേ കോർട്ടിൽ നിന്ന് വിധി വന്നിരിക്കുന്നത് ₹1,500 ആ സപ്ലൈയിൽ നിന്ന് ഈടാക്കാം എന്ന രീതിയിലാണ് വിധി വന്നിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ₹1,500 ഈ ഡിസൊല്യൂഷൻ സമയത്ത് ലഭിക്കുന്നത് കൊണ്ട് ആ ₹1,500 നമ്മൾ ക്യാഷ് റിസീപ്റ്റ്സ് ആയിട്ടാണ്, ആ സ്ഥാപനത്തിന് കിട്ടുന്ന ഒരു വരുമാനമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നത്. ഇത് എങ്ങനെ ട്രീറ്റ് ചെയ്യുമെന്ന് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ വിശദമായിട്ട് പറയാം. ഓക്കെ, നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വിജയ് എഗ്രീഡ് ടു ഡിസ്ചാർജ് മിസ്സിസ് വിജയ്സ് ലോൺ. മിസ്സിസ് വിജയിൽ നിന്ന് ആ സ്ഥാപനമെടുത്ത ലോണ് തിരിച്ചു കൊടുക്കാമെന്ന് വിജയ് എഗ്രി ചെയ്യുന്നു. വിജയുടെ ഭാര്യയിൽ നിന്ന് അവരുടെ പാർട്ണർഷിപ്പ് ഫേം ലോൺ എടുത്തിരുന്നു, അല്ലെങ്കിൽ പണം കടം മേടിച്ചിരുന്നു, ആ എമൗണ്ട് തിരിച്ചു കൊടുക്കാമെന്ന് വിജയ് ഏറ്റെടുക്കുന്നു, അല്ലെങ്കിൽ എഗ്രി ചെയ്തിരിക്കുന്നു. അതാണ് ആറാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നത്. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് റിയലൈസേഷൻ എക്സ്പെൻസ് എമൗണ്ട്സ് ടു ₹2,300.
അസറ്റുകൾ റിയലൈസ് ചെയ്യുകയും ലൈബിലിറ്റികൾ കൊടുത്തു തീർക്കാൻ വേണ്ടിയിട്ട് ഒരു 2,300 രൂപ സ്ഥാപനത്തിന് ഡിസൊല്യൂഷന് മാത്രമായിട്ട് ചിലവാകുന്നുണ്ട്. അത് ഒരു എക്സ്പെൻസാണ്, റിയലൈസേഷൻ അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇത്രയുമാണ് ക്വസ്റ്റ്യൻ. ഈ ഇത്ര അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഡിസൊല്യൂഷൻ്റെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, പ്രധാനമായിട്ട് 3 അക്കൗണ്ട്സ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിൽ ഒന്നാമത്തെ റിയലൈസേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, അതുകൂടാതെ ക്യാഷ് അക്കൗണ്ട്. 3 അക്കൗണ്ട് ആണ് പ്രധാനമായിട്ടും നമ്മൾ ഡിസൊല്യൂഷൻ സമയത്ത് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ക്വസ്റ്റ്യനിൽ നോക്കിയിട്ട് ഈ ക്യാഷ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ അതിനകത്ത് എഴുതി വെക്കുക. അതേപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ അതും നമ്മൾ ഈ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് എഴുതുക എന്നാണ് ഫസ്റ്റിലെ ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. ഇവിടെ ക്യാഷ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ആയിട്ട് തന്നിരിക്കുന്നത് 650 രൂപയാണ്. അതേപോലെ തന്നെ അജയുടെയും വിജയുടെയും ക്യാപിറ്റലിൻ്റെ ബാലൻസ് ആയിട്ട് 16,000 രൂപീസും 10,000 രൂപീസും തന്നിട്ടുണ്ട്. ഈ എമൗണ്ട് കൺസേൺഡ് അക്കൗണ്ടിലോട്ട് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതണം. അതാണ് ഫസ്റ്റിലെ നമ്മളൊരു പ്രോബ്ലം കിട്ടിയാൽ ചെയ്യേണ്ടത്. നോക്കാം. അതേമായി ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ആണ് നമ്മൾ എഴുതുന്നത്. അവിടെ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് എഴുതുക. അജയുടെ ക്യാപിറ്റലിൻ്റെ ബാലൻസ് 16,000 രൂപീസാണ്, 16,000 രൂപ. അതേപോലെ തന്നെ വിജയുടെ ക്യാപിറ്റലിൻ്റെ ബാലൻസ് 10,000 രൂപീസാണ്. ഓക്കെ, നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് ആ എമൗണ്ട് ബാലൻസ് എഴുതിയിട്ടുണ്ട്. ഇതിനുശേഷം നമ്മൾ ക്യാഷ് അക്കൗണ്ടിലതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എഴുതണം. നോക്കാം. അത് നമ്മൾ ക്യാഷ് അക്കൗണ്ട് ബാലൻസ് ആണ് എഴുതേണ്ടത്. ഇത് അസറ്റ് ആയതുകൊണ്ട് ബാലൻസ് ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് എഴുതുക. 650 രൂപ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള അക്കൗണ്ട്സ് എല്ലാം റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യണം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എടുത്തെഴുതുക. അതേപോലെ തന്നെ ക്യാഷ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ ക്യാഷ് അക്കൗണ്ടിലോട്ട് എടുത്തെഴുക. അത് രണ്ടും എഴുതിയതിന് ശേഷം ബാക്കിയുള്ള അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ അസറ്റ്സ് എല്ലാം റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലോട്ടും ലൈബിലിറ്റി എല്ലാം റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലോട്ടും ട്രാൻസ്ഫർ ചെയ്താണ് നമ്മൾ ക്ലോസ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. ആദ്യമായി നമ്മൾ ലൈബിലിറ്റി സൈഡിലെ ഐറ്റംസാണ് റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി അജയുടെയും വിജയുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ള ലൈബിലിറ്റി, ഇവിടെ ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ജോയിൻ്റ് ലൈഫ് പോളിസി റിസർവ് ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ഉണ്ട്, ലോൺസ് ഫ്രം മിസ്റ്റർ വിജയ് ഉണ്ട്, ലോൺ ഫ്രം അജയ് ഉണ്ട്. ഇത് ഇത്രയും ഐറ്റംസ് റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, നമ്മളിവിടെ റിയലൈസേഷൻ അക്കൗണ്ടിൽ ആ ലൈബിലിറ്റീസ് എല്ലാം ട്രാൻസ്ഫർ ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇവിടെ ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് 11,550, അതേപോലെ തന്നെ ജോയിൻ്റ് ലൈഫ് പോളിസി 4,500, ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് 1,000, ലോൺ ഫ്രം മിസ്സസ് വിജയ് 3,000, ലോൺ ഫ്രം അജയ് 5,000. ഇത്രയും എമൗണ്ട് ലൈബിലിറ്റി സൈഡിലുള്ള ക്യാപിറ്റൽ ഒഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാ ലൈബിലിറ്റിയും ആ എമൗണ്ടിൽ തന്നെ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ തന്നെ അസറ്റ്സും നമ്മൾ അതിൻ്റെ ഡെബിറ്റ് സൈഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യണം. നോക്കാം. ഫ്രണ്ട്സ്, ഇവിടെ ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ക്യാഷ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ള അസറ്റ്സ് എല്ലാം, ഇവിടെ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് 21,200, ജോയിൻ്റ് ലൈഫ് പോളിസി 4,500, ഇൻവെസ്റ്റ്മെൻറ്റ്സ് 6,000, ഫർണിച്ചർ 5,200, പ്ലാന്റ് ആൻഡ് മെഷീനറി 13,500. ഇത്രയും അസറ്റ്സ് റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ ക്ലോസ് ചെയ്യണം. ലയബിലിറ്റി എഴുതിയ പോലെ തന്നെ മുഴുവനായിട്ടും ഡെബിറ്റ് സൈഡിലോട്ട് എഴുതി ഈ എമൗണ്ട് എല്ലാം അതേപോലെ ഡെബിറ്റ് സൈഡിൽ എഴുതി നമ്മൾ ക്ലോസ് ചെയ്യാം. നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, ലയബിലിറ്റിയിൽ ചെയ്ത പോലെ തന്നെ മുഴുവൻ അസറ്റ്സും, ക്യാഷ് ഒഴിച്ചുള്ള മുഴുവൻ അസറ്റ്സും നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എഴുതി ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നോക്കുക. സ്റ്റോക്ക് 21,200, ജോയിൻ്റ് ലൈഫ് പോളിസി 4,500, ഇൻവെസ്റ്റ്മെൻറ്റ് 6,000, ഫർണിച്ചർ 5,200, പ്ലാന്റ് ആൻഡ് മെഷീനറി 13,500. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ, ഒരു ഡിസൊല്യൂഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതേപോലെ തന്നെ ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ക്യാഷ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക, ക്യാപിറ്റലിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക, അതിനുശേഷമുള്ള ബാക്കിയുള്ള മുഴുവൻ ലയബിലിറ്റിയും അസറ്റും റിയലൈസേഷൻ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു സംശയമുണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ക്വസ്റ്റ്യനിൽ പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് സോൾവ് ചെയ്യാൻ പോകാൻ പാടുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വളരെ കുറഞ്ഞിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്, സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് റിയലൈസ്ഡ് ₹18,700. സ്റ്റോക്ക് വിറ്റും ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ പൈസയും കൂടി ചേർത്ത് 18,700 രൂപ എന്നാണ് അവർ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നത്. ഓക്കെ, ഇതെങ്ങനെ നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫ്രണ്ട്സ്, സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് 21,200 നമ്മൾ ഓൾറെഡി റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതി ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ എമൗണ്ട് ആണ് മൊത്തത്തിൽ സ്റ്റോക്കിൻ്റെയും ഡെപ്റ്റേഴ്സിൻ്റെയും ഭാഗമായിട്ട് ആ സ്ഥാപനത്തിന് കിട്ടേണ്ടിയിരുന്നത്. പക്ഷേ അവർക്ക് കിട്ടിയത് 18,700 രൂപീസാണ്. നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഈ ഡെബിറ്റ് സൈഡിലാണ് എഴുതിയിരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ക്യാഷ് എന്നെഴുതി. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണമെങ്കിൽ സ്റ്റോക്ക് ആൻഡ്
ഡെപ്റ്റേഴ്സ് എന്ന് ഞാൻ എഴുതി കാണിക്കാം. ഇത് എഴുതണമെന്ന് നിർബന്ധമില്ല. നമുക്ക് അതിൻ്റെ എമൗണ്ട് വന്നിട്ടുണ്ട് 18,700, 18,700. ഓക്കെ, അപ്പം ക്യാഷ് എന്നാണ്, ക്യാഷ് അക്കൗണ്ടിലാണ് ഇതിൻ്റെ ഡെബിറ്റ് വരേണ്ടത്. അതുകൊണ്ട് ക്യാഷ് എന്ന് ഇവിടെ എഴുതണം. സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സിൻ്റെ 21,200 ആണ്, അതിൻ്റെ റിയലൈസ് ചെയ്യുന്ന എമൗണ്ട് ക്യാഷ് എന്ന് എഴുതി 18,700 അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞ എമൗണ്ട് ആണ്, അത് റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. ഇതിനുശേഷം ഇവിടെ ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ക്യാഷ് അക്കൗണ്ടിൽ ഇപ്പോൾ തന്നെ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒഴിവായി കിട്ടും. നമുക്ക് ഇപ്പോൾ തന്നെ അത് ചെയ്യാം. ഫ്രണ്ട്സ്, റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്യാഷ് എന്ന് എഴുതി ഈ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ ഈ എമൗണ്ട് റിയലൈസേഷൻ എന്ന് എഴുതി നമ്മൾ ഡെബിറ്റ് ചെയ്യണം. നോക്കാം, ഇവിടുത്താണ് ക്യാഷ് അക്കൗണ്ട്, ഇവിടെ റിയലൈസേഷൻ എന്ന് എഴുതുക. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് എന്ന് എഴുതിയിട്ട് ഈ 18,700 രൂപ ഡെബിറ്റ് ചെയ്തു. ഓക്കെ, ഇത് നമ്മൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ ക്യാഷ് എന്ന് എഴുതിയിട്ടാണ് 18,700 രൂപ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ വരുമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ ഇത് റിയലൈസേഷൻ എന്ന് എഴുതുന്നത്, എന്തുകൊണ്ടെന്നാൽ റിയലൈസേഷൻ അക്കൗണ്ടിലാണ് ക്യാഷ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് ഇവിടെ എഴുതിയിട്ട് മനസ്സിലാകാൻ വേണ്ടി സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് എന്ന് എഴുതിയിട്ട് 18,700 രൂപ നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ ചെയ്യണം. രണ്ടും ഒരേപോലെ ചെയ്തു പോയാൽ നിങ്ങൾക്ക് ഒന്നും മിസ്സാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറി റിയലൈസ്ഡ് 16,000 ആൻഡ് ഫർണിച്ചർ സോൾഡ് ഫോർ റുപ്പീസ് 8,000 ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് റിയലൈസ്ഡ് റുപ്പീസ് 5,000. അപ്പോൾ മെഷീനറി 16,000 രൂപയ്ക്കും ഫർണിച്ചർ 8,000 രൂപയ്ക്കും ഇൻവെസ്റ്റ്മെന്റ് 5,000 രൂപയ്ക്കും വിറ്റുപോയി. ഇതെല്ലാം കൂടി ഒന്നിച്ച് നമ്മൾ കൂട്ടി ഒറ്റ ക്യാഷ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്താലും മതി. നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ്, ഫർണിച്ചർ, പ്ലാന്റ് ആൻഡ് മെഷീനറി ഇത്രയും അസെറ്റ് ആണ് റിയലൈസ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ക്യാഷ് എന്ന് കാണിക്കുക. ഓക്കെ, നിങ്ങൾക്ക് പിടികിട്ടാൻ വേണ്ടിയിട്ട് ആ ബ്രാക്കറ്റിൽ ഓരോ അസെറ്റും റിയലൈസ് ചെയ്യുന്ന എമൗണ്ട് എഴുതിയാൽ നന്നായിരിക്കും. നോക്കാം, അപ്പോൾ ഇവിടെ 16,000 പ്ലാന്റ് ആൻഡ് മെഷീനറി വിറ്റ് പോകുന്നത്, അതേപോലെ തന്നെ ഫർണിച്ചർ വിറ്റ് പോകുന്ന 8,000 രൂപയ്ക്കാണ്, 8,000 രൂപീസിലാണ്. അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് വിറ്റ് പോകുന്നത് 5,000 രൂപയ്ക്കാണ്. ഓക്കെ, ഇത് മൂന്നും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 29,000 രൂപ നേരിട്ടു, 29,000 രൂപീസ്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ. പ്ലാന്റ് ആൻഡ് മെഷീനും ഫർണിച്ചറും ഇൻവെസ്റ്റ്മെന്റും വിൽക്കുന്നതെന്ന് അവർ പറയുന്നുണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീൻ വിറ്റ് പോകുന്നത് 16,000 രൂപയ്ക്കും ഫർണിച്ചർ വിറ്റ് പോകുന്ന 8,000 രൂപയ്ക്കും ഇൻവെസ്റ്റ്മെന്റ് വിറ്റ് പോകുന്ന 5,000 രൂപയ്ക്കാണ്. ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 29,000 രൂപീസ് എന്നാണ് കിട്ടുന്നത്. ഇവിടെ റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്യാഷ് എന്ന് എഴുതി ഈ 29,000 രൂപീസ് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ടിൽ റിയലൈസേഷൻ എന്ന് എഴുതി ഈ 29,000 രൂപ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, ഇവിടെ റിയലൈസേഷൻ എഴുതി ബ്രാക്കറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇവിടെ എഴുതിയ എമൗണ്ട് സെയിം ഇവിടെ കാണിക്കാം, ഇവിടെ ഞാൻ എഴുതുന്നില്ല. 29,000 രൂപീസ് ഡെബിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അപ്പോൾ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ മിസ്സാകാതെ ഐറ്റംസ് എഴുതാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ജോയിൻറ്റ് ലൈഫ് പോളിസി ഈ സറണ്ടേഡ് ഫോർ റുപ്പീസ് 4,700 എന്നാണ്. ഇവിടെ പാർട്ട്നേഴ്സിൻ്റെ പേരിലുള്ള ജോയിൻറ്റ് ലൈഫ് പോളിസി അവർ സറണ്ടർ ചെയ്തപ്പോൾ 4,700 രൂപ അവർക്ക് ലഭിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ റിയലൈസേഷൻ അക്കൗണ്ടിലും ക്യാഷ് അക്കൗണ്ടിലും ട്രീറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫ്രണ്ട്സ്, ഇവിടെ ഓൾറെഡി ജോയിൻറ്റ് ലൈഫ് പോളിസി നമ്മൾ ഈ റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ജോയിൻറ്റ് ലൈഫ് പോളിസിയാണ് അവർ 4,700 രൂപയ്ക്ക് റിയലൈസ് ചെയ്യുന്നു പറയുന്നിരിക്കുന്നത്. റിയലൈസ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ പൈസ അവർക്ക് കിട്ടി, 4,700 രൂപ കിട്ടി. അപ്പോൾ നമ്മളിവിടെ ക്യാഷ് എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണമെങ്കിൽ വേണമെങ്കിൽ ജോയിൻറ്റ് ലൈഫ് പോളിസി എന്ന് എഴുതുക. ഓക്കെ, ജോയിൻറ്റ് ലൈഫ് പോളിസി എന്ന് എഴുതി ഈ 4,700 രൂപ അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്ന 4,700 രൂപ ഇവിടെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്യാഷ് എന്ന് എഴുതി ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ റിയലൈസേഷൻ എന്ന് എഴുതി ഈ എമൗണ്ട് ഡെബിറ്റ് ചെയ്യണം. നോക്കാം. ഓക്കെ, ഇവിടെ റിയലൈസേഷൻ എന്ന് എഴുതി ജോയിൻറ്റ് ലൈഫ്, ഓക്കെ, ജോയിൻറ്റ് ലൈഫ് പോളിസി എന്ന് എഴുതി 4,700 രൂപ ഡെബിറ്റ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ദ ഫേം ഹാഡ് എ ലയബിലിറ്റി ഓഫ് റുപ്പീസ് 1,200 ഓൺ ലീഗൽ ചാർജസ് ഡ്യൂ. ഇവിടെ ലീഗൽ ചാർജസ് കൊടുക്കാത്ത കാരണം 1,200 രൂപയുടെ ഒരു ലയബിലിറ്റി സ്ഥാപനത്തിന് ഉണ്ടെന്നാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നത്. ഇത് ഇവരുടെ അക്കൗണ്ട്സ് ബുക്കിൽ വന്നിട്ടില്ല, ഇത് അൺറെക്കോർഡ് ലയബിലിറ്റിയാണ്. ഇത് നമുക്ക് ലയബിലിറ്റി കൊടുത്തു തീർക്കണം, സാധാരണ ലയബിലിറ്റി കൊടുത്തു തീർക്കുന്ന പോലെ നമുക്കിത് കൊടുത്തു തീർക്കണം. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രണ്ട്സ്, റിയലൈസേഷൻ അക്കൗണ്ടിൽ അസറ്റിൻ്റെ എല്ലാം റിയലൈസ് ചെയ്ത വാല്യൂ നമ്മൾ ക്യാഷ് എന്നും പറഞ്ഞ് ക്രെഡിറ്റ്സ് എല്ലാം എഴുതി, അസറ്റ് എല്ലാം ക്ലോസ് ചെയ്ത ഡെബിറ്റിട്ടാണ്. അസറ്റ് എല്ലാം റിയലൈസ് ചെയ്ത വാല്യൂ നമ്മൾ എഴുതിയത് റിയലൈസേഷൻ അക്കൗണ്ട് ക്രെഡിറ്റിലാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ലയബിലിറ്റിയിൽ ചെയ്യേണ്ടത്. ഇവിടെ ലയബിലിറ്റി എല്ലാം കൊടുത്തു തീർക്കുന്നത് നമ്മൾ ഇതിൻ്റെ ഡെബിറ്റ്സ് എല്ലാം കാണിക്കേണ്ടത്. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞ കാര്യം നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇവിടെ ക്യാഷ് എന്ന് എഴുതുക, ഡെബിറ്റ്സ് എല്ലാം ക്യാഷ് എന്ന് എഴുതുക, ലയബിലിറ്റി എല്ലാം കൊടുത്തു തീർക്കുന്നത് റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റിലാണ് കാണിക്കേണ്ടത്.
അസെറ്റ് റിയലൈസ് ചെയ്തപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് ക്യാഷ് നേടി നമ്മൾ റിയലൈസേഷൻ എമൗണ്ട് കാണിച്ചത്. അതേപോലെ തന്നെ ലൈബിലിറ്റി കൊടുത്തു തീർക്കുമ്പം ലൈബിലിറ്റി റിയലൈസേഷനിൽ ക്ലോസ് ചെയ്തിരിക്കുന്ന ക്രെഡിറ്റ് സൈഡിലാണ്, അത് കൊടുത്തു തീർക്കുന്ന എമൗണ്ട് റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് കാണിച്ചു വെക്കുക. ലീഗൽ ചാർജസ് ഡ്യൂ 1200 രൂപ റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ ക്യാഷ് എന്നെഴുതിയിട്ടാണ് റിയലൈസേഷൻ അക്കൗണ്ടിൽ നമ്മൾ ഈ എമൗണ്ട് 1200 ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ റിയലൈസേഷൻ എഴുതി 1200 രൂപ ക്രെഡിറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം ഫ്രണ്ട്സ്, ഇവിടെ റിയലൈസേഷൻ എന്നെഴുതി, ഓക്കെ, 1200 രൂപ നമ്മൾ ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. റിയലൈസേഷൻ അക്കൗണ്ടിൽ 1200 ഡെബിറ്റ് ആയിരുന്നു, ഇവിടെ ക്യാഷ് അക്കൗണ്ടിൽ റിയലൈസേഷൻ എന്നെഴുതി 1200 രൂപ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ദ ഗുഡ് വിൽ ഓഫ് ദ ഫേം ഈസ് വാല്യൂഡ് അറ്റ് ₹4500 ആൻഡ് ദ സെയിം ഈസ് പർച്ചേസ്ഡ് ബൈ അജയ്. ഫേമിൻ്റെ ഗുഡ് വില്ല് ഈ ഡിസൊല്യൂഷൻ സമയത്ത് വാല്യൂ ചെയ്തു, അതിൻ്റെ വാല്യൂ 4500 രൂപയാണ് കിട്ടിയത്. 4500 രൂപയുടെ ഗുഡ് വില്ല് അജയ് എന്ന പാർട്ണർ പർച്ചേസ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇതെങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യുന്നത് നോക്കാം. ഫേമിൻ്റെ ഗുഡ് വില്ല് എന്ന് പറയുന്നത് അസെറ്റാണ്. അസെറ്റ് റിലീസ് ചെയ്തത് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ആ അസെറ്റിൻ്റെ വാല്യൂ അജയ് എന്ന പാർട്ട്ണർ പർച്ചേസ് ചെയ്യുന്നതാണ് പറയുന്നത്. നമ്മൾ ഔട്ട്സൈഡിൽ അസെറ്റ് വിൽക്കുമ്പോഴാണ് നമ്മൾ ക്യാഷ് എന്ന രീതിയിൽ കാണിക്കുന്നത്. ഇവിടെ ഓണർ തന്നെ അല്ലെങ്കിൽ ആ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനുള്ള ആൾ തന്നെ ആ ഗുഡ് വില്ല് പർച്ചേസ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ അജയ്യുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. അജയ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാണ്, നമുക്ക് ബ്രാക്കറ്റിൽ വേണമെങ്കിൽ ഗുഡ് വില്ല് എന്ന് കാണിക്കാം. ഓക്കെ, 4500 രൂപ. ഓക്കെ, അപ്പം അജയ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ 4500 രൂപ ഇവിടെ റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തത്. ഇവിടെ അസെറ്റ് അജയ് പർച്ചേസ് ചെയ്തുകൊണ്ടാണ് അസെറ്റ് റിയലൈസ് ചെയ്യുന്നത്. നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സെയിലാണ് കാണിക്കുന്നത്, അതുകൊണ്ടാണ് അജയ്സ് ക്യാപിറ്റൽ എന്ന് ക്രെഡിറ്റ് സെയിൽ എഴുതിയിരിക്കുന്നത്. അസെറ്റ് ഇവിടെ റിയലൈസ് ചെയ്യപ്പെടുകയാണ്, ഓണർ തന്നെയാണ് പക്ഷേ മേടിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അജയ്സ് ക്യാപിറ്റൽ എന്ന് എഴുതിയിട്ട് നമ്മൾ 4500 രൂപ റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ അജയ്സ് ക്യാപിറ്റൽ ആണ്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ റിയലൈസേഷൻ എന്ന് എഴുതി ഈ എമൗണ്ട് ഡെബിറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം ഫ്രണ്ട്സ്, ഇത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ റിയലൈസേഷൻ എന്ന് എഴുതുക. ഓക്കെ, അതിൻ്റെ ബ്രാക്കറ്റിൽ വേണമെങ്കിൽ ഗുഡ് വില്ല് എന്ന് കാണിക്കാം. GW ഞാൻ എഴുതുന്നു ഗുഡ് വില്ല്. ഇവിടെ അജയ്സ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 4500 രൂപയാണ്. അപ്പം അജയ്യുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഈ 4500 രൂപ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഗുഡ് വില്ല് അജയ് പർച്ചേസ് ചെയ്ത കാരണം അജയ്യുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 4500 രൂപ നമ്മൾ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, റിയലൈസേഷൻ അക്കൗണ്ടിൽ അജയ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 4500 രൂപ ക്രെഡിറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പം റിയലൈസേഷൻ എന്ന് എഴുതിയിട്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൽ 4500 രൂപ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നത്, ദ ഫേം ഹാഡ് എ പെൻഡിങ് കേസ് ഇൻ ദ കോർട്ട് ഫോർ ₹6000 എഗനീസ്റ്റ് എ സപ്ലയർ ഫോർ സപ്ലൈയിങ് ഡാമേജ്ഡ് ഗുഡ്സ് ഓൺ സെറ്റിൽമെൻറ്റ് ആൻഡ് എമൗണ്ട് ഓഫ് ₹1500 ഈസ് റിസീവ്ഡ് ഓൺ ഡിസൊല്യൂഷൻ. ഓക്കെ, 6000 രൂപ നഷ്ടപരിഹാരം തരണമെന്നും പറഞ്ഞിട്ട് ഒരു സപ്ലയറുടെ പേരിൽ ഫേം ഒരു കേസ് കൊടുത്തിരുന്നു. സപ്ലയർ മോശം ഗുഡ്സ് ആയിരുന്നു ആ സ്ഥാപനത്തിന് തന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ തീരുമാനമായിട്ട് ഡിസൊല്യൂഷൻ സമയത്ത് 1500 രൂപ കോർട്ട് അനുവദിച്ചു. ഓക്കെ, 6000 രൂപ ആവശ്യപ്പെട്ടതിൽ കോർട്ട് വിധി വന്നിരിക്കുന്നത് 1500 രൂപയാണ്. ഇപ്പോൾ ഈ 1500 രൂപ റെസീപ്റ്റ്സ് ആണ് ഇവിടെ, അതുകൊണ്ട് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയും വേണം. ഓക്കെ, ഇവിടെ ക്യാഷ് എന്ന് എഴുതി ബ്രാക്കറ്റിൽ സെറ്റിൽമെൻറ്റ് എമൗണ്ട് എന്ന് കാണിക്കുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കാണിക്കുന്നത്. 1500 രൂപ ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതി റിയലൈസേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. 1500 രൂപയാണ് കോർട്ടിൽ നിന്ന് ഇൻകമായിട്ട് ലഭിക്കുന്നത്. ഓക്കെ, ഈ 1500 രൂപ ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. നോക്കാം, ക്യാഷ് അക്കൗണ്ടിൽ എഗെയിൻ റിയലൈസേഷൻ എഴുതുക. ഓക്കെ, ബാക്കിൽ സെറ്റിൽമെൻ്റ് എന്ന് എഴുതി മനസ്സിലാകാൻ വേണ്ടിയിട്ട് 1500 രൂപ ഡെബിറ്റ് ചെയ്തു. ഓക്കെ, പിന്നെ പറയുന്നത്, വിജയ് എഗ്രീഡ് ടു ഡിസ്ചാർജ് മിസ്സിസ് വിജയ്സ് ലോൺ. മിസ്സിസ് വിജയ്യുടെ ലോണ് കൊടുത്തു തീർക്കാമെന്ന് വിജയ് എഗ്രി ചെയ്യുന്നു. ഓക്കെ, അതാണ് അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ്. ഇവിടെ ലയബിലിറ്റി കൊടുത്തു തീർക്കാമെന്ന് പാർട്ണർ എഗ്രി ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നമുക്കതെങ്ങനെ ട്രീറ്റ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, ഇവിടെ ഓൾറെഡി നമ്മൾ ലയബിലിറ്റീസ് എല്ലാം റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ലയബിലിറ്റിയാണ് ലോൺ ഫ്രം മിസ്സിസ് വിജയ്. വിജയിൽ നിന്ന് ഇവിടെ ഭാര്യയിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട് 3000 രൂപ. ഈ 3000 രൂപയാണ് വിജയ് ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഏറ്റിരിക്കുന്നത്. ഓക്കെ, മിസ്സിസ് വിജയിൽ നിന്ന് എടുത്ത ലോൺ ഇവിടെ 3000 രൂപ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ 3000 രൂപ അല്ലെങ്കിൽ ഓണറായ വിജയ് കൊടുത്തു തീർക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഓക്കെ, അതെങ്ങനെ നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ലയബിലിറ്റി കൊടുത്തു തീർക്കാമെന്ന ഉത്തരവാദിത്തം വിജയ് ഏറ്റെടുക്കുന്നത് കൊണ്ട്, വിജയ്യുടെ ഭാര്യയുടെ ലയബിലിറ്റി വിജയ് ഏറ്റെടുക്കുന്നത് കൊണ്ട് ഇവിടെ വിജയ്സ് ക്യാപിറ്റൽ എന്നാണ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ടത്. നോക്കാം,
വിജയ്സ് ക്യാപിറ്റലിൽ നിന്ന് എഴുതി ലോണിൻ്റെ എമൗണ്ട് എത്രയാണ്? 3000 രൂപയാണ്. ആ 3000 രൂപ ഇവിടെ ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ, വിജയ്സ് ക്യാപിറ്റലിൽ നിന്ന് എഴുതിയിട്ടാണ്, വിജയ്യാണ് ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതുകൊണ്ട് വിജയ്സ് ക്യാപിറ്റൽ എന്നാണ് നമ്മളിവിടെ എഴുതേണ്ടത്. എന്നിട്ട് 3000 രൂപ ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ എമൗണ്ട് സെയിം എമൗണ്ട് വിജയ്സ് ക്യാപിറ്റൽ എന്ന് എഴുതുന്നുണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഈ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം, ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ റിയലൈസേഷൻ എന്ന് എഴുതി, റിയലൈസേഷൻ എന്ന് എഴുതി വിജയുടെ കോളത്തിൽ, വിജയുണ്ട് അജയുണ്ട്, വിജയാണ് ഇവിടെ ഡിസ്ചാർജ് ചെയ്യുന്നത്, വിജയുടെ കോളത്തിൽ ആ 3000 രൂപ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഇത്രയാണ് ട്രീറ്റ്മെൻറ്റ്. ഇവിടെ വിജയാണ് വിജയുടെ ഭാര്യയുടെ ലോൺ കൊടുത്തു തീർക്കാമെന്ന് എഗ്രി ചെയ്യുന്നത്, അതുകൊണ്ട് വിജയ്സ് ക്യാപിറ്റൽ എന്ന് എഴുതി 3000 രൂപ റിയലൈസേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു, ആ സെയിം എമൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൽ റിയലൈസേഷൻ എന്ന് എഴുതി ക്രെഡിറ്റ് ചെയ്തു വിജയുടെ കോളത്തിൽ. ഓക്കെ, ഇപ്പോൾ ഡീറ്റെയിൽ വിചാരിക്കുന്നു. അവസാനത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്, റിയലൈസേഷൻ എക്സ്പെൻസ് എമൗണ്ട് 2,300 എന്നാണ്. റിയലൈസേഷന് വേണ്ടിയിട്ട് 2,300 രൂപ ചിലവായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം, ക്യാഷ് എന്ന് പറഞ്ഞാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് ക്യാഷ് അക്കൗണ്ടിൽ ആ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യാൻ വേണം. നമുക്ക് നോക്കാം, ക്യാഷ് എന്നെഴുതി ബ്രാക്കറ്റിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് റിയലൈസേഷൻ എക്സ്പെൻസ് എന്ന് എഴുതുക. ഓക്കെ, എമൗണ്ട് 2,300 രൂപ ഡെബിറ്റ് ചെയ്തു, ഇവിടെ ക്യാഷ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ ഈ എമൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം, ഇവിടെ ക്യാഷ് അക്കൗണ്ട് റിയലൈസേഷൻ എന്ന് എഴുതി, അപ്പം റിയലൈസേഷൻ എക്സ്പെൻസ് എന്ന് വേണമെങ്കിൽ ബ്രാക്കറ്റ് കൊടുത്തേക്കുക, മനസ്സിലാകാൻ വേണ്ടിയിട്ട് 2,300 രൂപ ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, അവിടെ റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ആയിരുന്നു, അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിൽ 2,300 രൂപ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും നമ്മളിപ്പോൾ ഇവിടെ എടുത്തു കഴിഞ്ഞു. ഇതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയാത്ത ഐറ്റംസ് എന്തെങ്കിലും നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ അസെറ്റ് ആണെങ്കിൽ റിയലൈസ് ചെയ്യാത്ത അസെറ്റുകളുണ്ടോ, അതേപോലെ തന്നെ ലയബിലിറ്റി ആണെങ്കിൽ കൊടുത്തു തീർക്കാത്ത ലയബിലിറ്റി ഉണ്ടോ, ഇങ്ങനെ എന്തെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യണം. നമുക്ക് നോക്കാം, റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്യാഷ് ഒഴിച്ചുള്ള മുഴുവൻ അസറ്റുകളും അതേപോലെ തന്നെ ക്യാപിറ്റൽ ഒഴിച്ചുള്ള മുഴുവൻ ലയബിലിറ്റികളും ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്തിരുന്നു. ഇവിടെ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സാണ് അസറ്റിലെ ഫസ്റ്റ് ഐറ്റം, അത് റിയലൈസ് ചെയ്തിരിക്കുന്നത് 18,700 ആണ്. അതേപോലെ ജോയിൻ ലൈഫ് പോളിസി 4,500 ആയിരുന്നു, അത് 4,700 രൂപയ്ക്ക് റിയലൈസ് ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫർണിച്ചർ പ്ലാന്റ് ഇതിൻ്റെ എല്ലാം കൂടി എമൗണ്ട് റിയലൈസ് ചെയ്തിരിക്കുന്നത് 29,000 രൂപീസാണ്, നമ്മളിവിടെ അത് ചെയ്തിട്ടുണ്ട്. അത്രയുമാണ് പ്രധാനപ്പെട്ട അസറ്റ്സ്, അതെല്ലാം റിയലൈസ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അടുത്തത് ലയബിലിറ്റീസാണ്. ഇവിടെ ലയബിലിറ്റീസിൽ ഫസ്റ്റ് ഐറ്റം ക്രെഡിറ്റേഴ്സാണ്. ക്രെഡിറ്റേഴ്സ് പേ ചെയ്തതെന്നോ അല്ലെങ്കിൽ പേ ചെയ്യണമെന്നോ ഒന്നും അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നില്ല. അതേപോലെ തന്നെ ജോയിൻ ലൈഫ് പോളിസി റിസർവ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട്, ഈ രണ്ട് ഐറ്റംസ് നമ്മൾ കൊടുത്തു തീർക്കേണ്ട കാര്യമില്ല, കമ്പനിയുടെ റിസർവ്സ് ആണ്. ഇത് ക്ലോസ് ചെയ്താൽ മാത്രം മതി, ജോയിൻ ലൈഫ് പോളിസി റിസർവും ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേഷൻ ഫണ്ടും. ഓക്കെ, മിസ്സിസ് വിജയുടെ ലോൺ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഇവിടെ വിജയുടെ ലോണ് കൊടുത്തു തീർന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ട്. വിജയ്സ് ക്യാപിറ്റലുണ്ട്, 3000 രൂപ കൊടുത്തു തീർത്തായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതേപോലെ ലോൺസ് ഫ്രം അജയ്, ഇത് ക്ലോസ് ചെയ്തിട്ടില്ല, ഇത് കൊടുത്തു തീർത്തായിട്ട് പറയുന്നില്ല, അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും പറയുന്നില്ല. ഇത്ര ഐറ്റംസാണ് പ്രധാനമായിട്ട് ലയബിലിറ്റിയിലുള്ളത്. അപ്പോൾ ലയബിലിറ്റിയിൽ കൊടുത്തു തീർക്കാനുള്ള ഐറ്റംസ് ഒന്ന് ക്രെഡിറ്റേഴ്സും അതേപോലെ തന്നെ ലോൺ ഫ്രം അജയുമാണ്. ബാക്കി ജോയിൻറ്റ് ലൈഫ് പോളിസി റിസർവും ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേഷൻ ഫണ്ടും, ഇത്ര ഈ രണ്ട് ഐറ്റംസ് നമ്മൾ കൊടുത്തു തീർക്കേണ്ട കാര്യമില്ല, കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള തുകയാണ്. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ട്രീറ്റ് ചെയ്യാമെന്ന് തിയറി പോർഷനിൽ പറയുന്നുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് ഇതേപോലെ ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത് കൊടുത്തു തീർക്കേണ്ടതായിട്ട് കാണിക്കേണ്ട ആവശ്യവുമില്ല. ഇവിടെ ക്രെഡിറ്റേഴ്സും ലോൺ ഫ്രം അജയുമാണ് നമുക്ക് തൽക്കാലം കൊടുത്തു തീർക്കേണ്ടതായിട്ട് കാണിക്കണം. അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടില്ല എങ്കിലും നമ്മൾ കൊടുത്തു തീർക്കണം, അതാണ് ഡിസൊല്യൂഷൻ സമയത്തെ രീതി. ഓക്കെ, നമുക്ക് നോക്കാം, ഇവിടെ ക്രെഡിറ്റേഴ്സിൻ്റെ 11,550, അതേപോലെ തന്നെ ലോൺ ഫ്രം അജയുടെ 5,000. ക്രെഡിറ്റേഴ്സ് കൊടുത്തു തീർക്കുമ്പോൾ നമ്മൾ പേ ഓഫ് ചെയ്യുന്ന എമൗണ്ട് റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്, അതും ക്യാഷ് എന്ന് എഴുതിയിട്ടാണ് കാണിക്കേണ്ടത്, ക്യാഷ് എന്ന് എഴുതുക. ഓക്കെ, എന്നിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അതർ ലയബിലിറ്റീസ് പേഡ് ഓഫ് എന്ന് നമ്മൾ എഴുതി. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണമെങ്കിൽ ക്രെഡിറ്റേഴ്സും വേണമെങ്കിൽ ക്രെഡിറ്റേഴ്സ് പ്ലസ് ലോൺ ഫ്രം അജയ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എഴുതി വേണമെങ്കിൽ വെക്കാം. ഓക്കെ, ഇവിടുത്തെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 11,550 5,000, നമുക്ക് അപ്പം 16,550 രൂപ നേട്ടു. 16,550, ഈ 11,500 കൂടെ 5,000 കൂടെ ചേർത്തിട്ട് 16,550 രൂപയാണ് ഡിസൊല്യൂഷൻ സമയത്ത് ലയബിലിറ്റിയുടെ ഭാഗമായിട്ട് കൊടുത്തു തീർക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാഷ് എന്ന് എഴുതിയിട്ട് റിയലൈസേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു, അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ റിയലൈസേഷൻ എഴുതി നമ്മൾ ഈ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം, അപ്പോൾ ഇവിടെ റിയലൈസേഷൻ എഴുതി മനസ്സിലാകാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ബാലൻസ് ലയബിലിറ്റീസ് അല്ലെങ്കിൽ പെയ്ഡ്. ഓക്കെ, നമ്മുടെ എമൗണ്ട് 16,500 ആണ് എഴുതുക, 16,500
550. ओके नाम क्यों इन शेम अकौंस ओरों बालंस नमुक नोक फ्रेंड्स आदमें नाम बालंस रियलाइजेशन अकाउंट रियलाइजेशन अकाउंट रू सैड टोटल ई अकाउंट बालंस नमुक क्रेडिट सैड कूड़ा क्या क्रेडिट सैड एमौं इवे 83,450 क्यापिटल अकाउंट नम्बर ट्रांसफर अब नाम आदमी अजय अद विजय ओके अजय ई 10,000 रुपीस पार्टनर्स प्रॉफिट शेयरिंग रेश्यो इवे 3:2 ओके 3:2 वो 3+2 5 अब 3/5 अजय अब 3/5 अब नमुक इनर कुलते तन्ने काणिक्का 6,000 ओके 6,000 रूप इनर कुलते वरुम अद 10,000 × 2/5 अब नमुक 4,000 रूप कटो ई 4,000 रूप इत रूम टोटल नमुक 10,000 रुपीस कमे का ओके चेत्रु इवे अकाउंट्स बैलेंस नमुक रियलाइजेशन अकाउंट क्रेडिट सैड कूड़ा कहूँ 83,450 रूप कई सैड माइनस नमुक 10,000 रुपीस कई 10,000 रुपीस क्यापिटल अकाउंट ट्रांसफर अजय क्यापिटलोटू विजय क्यापिटलोटू अब ट्रांसफर प्रॉफिट शेयरिंग रेश्यो 3:2 अंशमें अब ओरा क्यापिटल 6,000 क्यापिटल 4,000 रूपये कहूँ नमुक क्यापिटल अकाउंट एन नोक इवे क्यापिटल अकाउंट रियलाइजेशन ओके इवे रियलाइजेशन अकाउंट डेबिट सैडल एमौंट वह प्रॉफिट ओके अब क्यापिटल अकाउंट ना क्रेडिट सैडल ब्राकट वे प्रॉफिट का ओके अजय इवे अजय एमौंट 6,000 अब अजय कोल 6,000 विजय कोल 4,000 रूपये ओके अंतम क्यापिटल अकाउंट बैलेंस आदमी विजय अकाउंट बैलेंस विजय अकाउंट बैलेंस इवे 10,000 + 3,000 + 4,000 = 17,000 रुपीस 17,000 रूप ओके इवे विजय कोल क्रेडिट सैडल डेबिट सैडल ईटम अद ना एमौंटे 17,000 ओके इनको इन क्याशन पर ओके ई एमौं बैलेंस कमौंटे क्या अकौंटिलोट ट्रांसफर अब 17,000 रूप ओके पर आदमी विजय अकौंट ना टोटल इवे डेबिट सैडल ईटमों क्रेडिट सैडल टोटल एमौंट 17,000 अब रू सी ओके इवे वे ईटमों ना बैलेंस एमौंट पे अकौंटि नेम ई क्यापिटल अकाउंट बैलेंस कमौंट पे क्या अकौंटिलोट क्या अकौंटी 17,000 का ओके इन नेक्स्ट ना बैलेंस अजय क्यापिटल इवे अजय क्यापिटल बैलेंस अब 16,000 + 6,000 = 22,000 रूप ओके इवे डेबिट सैडल अजय अकौंटे एमौंटू अब इवे ई एमौंटे 22,000 ई सैडल ओके सोरी अल 4,500 माइनस नमुक 17,500 रुपीस 17,500 रूपये कटो ओके एमौंट ना क्या क्या अकौंटिलोट ट्रांसफर अब नोक इवेद 22,000 रूपये इवे क्रेडिट सैडल कूड़ा रू सैल अब 4,500 रूप കുറച്ചു കഴിഞ്ഞപ്പോൾ ബാക്കി നമുക്ക് 17,500 രൂപ ബാലൻസ് ആയിട്ട് കിട്ടി അജയുടെ ക്യാപിറ്റലിൽ ഓക്കെ ഈ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം ക്യാഷ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം നമുക്ക് നോക്കാം ഫ്രണ്ട്സ് ഇവിടെ ക്യാഷ് അക്കൗണ്ടിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യണം ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബാലൻസ് ആയിട്ട് വന്നിരിക്കുന്ന എമൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത് ക്യാഷ് എന്ന് എഴുതിയിരിക്കുന്നു ഓക്കെ അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലായിരിക്കും ഈ എമൗണ്ട് വരുന്നത് ക്യാപിറ്റൽ എന്നാണ് നമ്മൾ എഴുതേണ്ടത് അപ്പോൾ നോക്കാം അപ്പം ഇവിടെ ക്യാപിറ്റൽ എന്ന് എഴുതി ओके अल अजय अजय अद बैलेंस अमौंट 17,500 रूपये ओके अद विजय विजय क्यापिटल बैलेंस अमौंट 17,000 रूपये ओके इत रूम ना टोटल 34,500 आउटरी का ओके 34,500 रूप ഇതിനുശേഷം ഈ ക്യാഷ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുക ബാലൻസ് ചെയ്യുമ്പോൾ ടാലി ആണെങ്കിൽ നമ്മൾ ചെയ്ത കണക്ക് ശരിയാണെന്നാണ് അർത്ഥം നമുക്ക് നോക്കാം ഇവിടെ ക്യാഷ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് 54,550 രൂപ എന്നാണ് കിട്ടുന്നത് ടോട്ടൽ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ഇവിടെയും ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 54,550 രൂപ എന്ന് കിട്ടും ഓക്കേ
ഇത്രയുമാണ് ഡിസൊല്യൂഷൻ സമയത്ത് പാർട്ണർഷിപ്പ് ഫേംസിൽ ചെയ്യേണ്ട അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്. ഓക്കെ, ഇവിടെ എല്ലാ അക്കൗണ്ട്സും ക്ലോസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഇത് നിങ്ങൾക്ക് പിടിയിട്ട് എന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ അത് ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, കീപ് വാച്ചിങ്, സ്റ്റേ ട്യൂൺ, ഹാപ്പി ലേണിംഗ്, താങ്ക് യു.